ആഖിറത്തെ മതി മറന്നു പോവുകയല്ലേ, ആഖിറത്തെ മറന്നു പോവുകയല്ലേ. എത്രയെത്ര ആഡംബര കല്യാണങ്ങളാണ് ഇന്ന് തന്റെ വീട്ടിൽ കണ്ണുനീരോടുകൂടി കണ്ണുനീരോടുകൂടി തന്റെ വീടിന്റെ ഉള്ളിൽ അന്തസ്സും അഭിമാനവും പണയപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നത്. കോടികൾ ചെലവ് ചെയ്ത കല്യാണങ്ങളെല്ലാം ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാ. പരിശുദ്ധ പ്രവാചകന്റെ വാക്കുകളെ സ്വീകരിക്കാത്തതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദാഹരണമാണ്. എത്രയെത്ര പെൺകുട്ടികളാണ് കണ്ണുനീര് കുടിച്ചുകൊണ്ട് ഇനി ഞങ്ങൾക്കൊരു വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പ്രതിജ്ഞയെടുത്ത് വീടിനുള്ളിൽ കഴിയുന്നതെങ്കിൽ നാണമില്ലേ യുവാക്കളെ യുവതികളെ. അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരുമായി പാതിരാ സമയത്ത് 12 മണി കഴിഞ്ഞിട്ട് ഡി ജെ എന്ന കോപ്രായത്തിന്റെ പേര് പരസ്പരം കെട്ടിപ്പിടിച്ച് ആടാൻ, ഇതാരുടെ സംസ്കാരമാണ്? പാശ്ചാത്യന്റെ സംസ്കാരമല്ലയോ? ഇന്തോനേഷ്യക്കാരന്റെ സംസ്കാരമല്ലയോ? തായ്ലൻഡുകാരന്റെ സംസ്കാരമല്ലയോ? തായ്ലൻഡികളുടെ സ്വഭാവം എന്താണ്? ആണും പെണ്ണും ഒരുമിച്ചാണ് യാത്ര, കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് യാത്ര. എന്റെ ഭാര്യയ്ക്ക് അവനോടൊപ്പം യാത്ര ചെയ്യാം, അവന്റെ ഭാര്യയ്ക്ക് എന്നോടൊപ്പം യാത്ര ചെയ്യാം, എന്റെ മക്കൾക്ക് അവനോടൊപ്പം നൃത്തം ചവിട്ടാം, അവന്റെ മക്കൾക്ക് എന്നോടൊപ്പം നൃത്തം ചവിട്ടാം. അതല്ലേ അമ്പിയാക്കൾ ഔലിയാക്കൾ അള്ളാഹുവിന്റെ ആരിഫികളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കാസർഗോഡിന്റെ നെഞ്ചത്ത് നാം കാണുന്നത്? എത്രയെത്ര പണ്ഡിതന്മാരും എത്രയെത്ര ഉലമാക്കളും പരിശുദ്ധമായ മിമ്പറിലൂടെയും മെഹ്റാബിലൂടെയും ഗർജിച്ചിട്ട് ഈ സമുദായത്തിന് വല്ല മാറ്റമുണ്ടോ? മാറ്റമുണ്ടോ? ആയത്തുകളും പരിശുദ്ധ ഖുർആനുകളും ഒരു തമാശയല്ല, ഒരു ബാലപാഠമല്ല, ആഖിറത്തിന്റെ വിളക്കാണ്. പരിശുദ്ധ ഖുർആനിലൂടെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി ആരൊരാൾ പരിശ്രമിച്ചാൽ അവന്റെ ഖബർ അവന് അനുകൂലമായിരിക്കും, ആഖിറം അവന് അനുകൂലമായിരിക്കും. അതല്ല എങ്കിൽ ഖബർ വെറുതെ വിടുകയില്ല. ഖബറിനകത്ത് നിന്നോടൊപ്പം തുള്ളിച്ചാടി നൃത്തം ചവിട്ടിയ ഒരാൾ പോലുമില്ല. ഒറ്റപ്പെട്ട ഇരുണ്ട തുരുത്തിനകത്തേക്ക് കിടക്കേണ്ടവനാണ്. ഇന്ന് കരണ്ടില്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ സമയം സ്വസ്ഥമായി വീട്ടിനകത്ത് കഴിയാൻ നമുക്ക് സാധ്യമല്ല എങ്കിൽ നമ്മൾ തണുപ്പ് തേടി ശീതള ഛായയിലേക്ക് വീടിന്റെ ഉള്ളിൽ നിന്ന് പുറം ഭാഗങ്ങളിലേക്ക് നെട്ടോട്ടം ഓടുന്നുവെങ്കിൽ സഹോദരാ സഹോദരാ 6 അടി മണ്ണിന്റെ ഇരുണ്ട മുറിയിലേക്ക് പോകേണ്ടവനല്ലേ? ആഖിറത്തിലേക്ക് കടക്കേണ്ടവനല്ലേ? വിചാരണയ്ക്ക് വിധേയനാകേണ്ടവനല്ലേ? അതിനെ കുറിച്ച് നിനക്ക് ധാരണയുണ്ടോ? ചിന്തയുണ്ടോ? കേവലം 1 മണിക്കൂറോ 2 മണിക്കൂറോ പാതിരാ സമയത്ത് അന്യ സ്ത്രീകളും അന്യ പുരുഷനും ഒരുമിച്ചിരുന്നു കൊണ്ട് നൃത്തം ചവിട്ടുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്ത് ആ നാട്ടിലുണ്ടാകുമോ? ആ വീട്ടിലുണ്ടാകുമോ? ഇത് കേവലം പാശ്ചാത്യന്റെ അടിഞ്ഞാട്ടമല്ലയോ? അതല്ലയോ സാമ്പത്തിക മാന്ദ്യത്തിന് നാം ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ, സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ, റിസ്ക്കിന് വേണ്ടി വിഭവത്തിന് വേണ്ടി വിദേശങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ ഭക്ഷണമില്ല, ജോലിയില്ല, ക്രൈസിസ് പിടിപെട്ട് മടങ്ങി വരികയാണ്. കാരണം എന്തെന്നറിയുവോ നിഷാ ക്ലബുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പാതിരാ സമയങ്ങളിൽ തെരുവോരങ്ങളിലൂടെ 10 റിയാലിനും 20 റിയാലിനും 50 ദിർഹമിനും തന്റെ ശരീരത്തിന്റെ വസ്ത്രങ്ങൾ തുറന്നുകൊടുത്ത് അന്യ പുരുഷനെ മാടി വിളിക്കാനും പച്ച മാംസം കൊത്തി തിന്നാനും കഴുകന്മാരെ പോലും നാണം കെടുത്തുന്ന തരത്തിലുള്ള പ്രവണതകളാണ് വിദേശ രാജ്യങ്ങളിൽ കാണുന്നത്. ഇന്നും കേരളത്തിന്റെ ചെറുപ്പക്കാരും അതിനകത്ത് വീണു പോയിട്ടുണ്ടെങ്കിൽ സഹോദരാ നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദാരിദ്ര്യം വിട്ടു മാറുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഇത്തഖുസ്സിനാ, വ്യഭിചാരം നിങ്ങൾ സൂക്ഷിക്കണേ വ്യഭിചാരം നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷണമാണിത്. പരിശുദ്ധമായ മദീന പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ലോകത്തിന്റെ തിരുനാളം വിളിച്ചു പറയുകയാ, യാ യുഹന്നാസ് ഇത്തഖുസ്സിനാ, ഏ മനുഷ്യ മക്കളെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണമേ എന്ന് പറയുന്ന അതേ ഗൗരവത്തോടെ അല്ലാഹുവിന്റെ റസൂല് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഏ മനുഷ്യ മക്കളെ ഇത്തഖുസ്സിനാ,
വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. ഫൈന ഫീഹി സിത്ത ഹിസാൽ, ആറ് കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. വെറുതെ ഒരു പ്രവാചകം പറയുവോ, വെറുതെ ഒരു ഹബീബ് പറയുവോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. സ്വീകരിക്കണേ സ്വീകരിക്കണേ. മദീന പള്ളിയുടെ പൊന്നുമോൻ, അബ്ദുള്ള ആമിനയുടെ പൊന്നുമോൻ, ജിബ്രീലിന്റെ സതീർത്യൻ, മാലാഖമാരുടെ ആനന്ദമായ മുഹമ്മദ് മുസ്തഫ, അഹമ്മദ് മുജ്തബ, സയ്യിദുൽ വറാ, റസൂലുള്ളാഹി, ലോകത്തോട് വിളിച്ചു പറയുകയാണ് വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി കഴിയുന്നവൻ. ആറ് കാര്യങ്ങളുടെ പേരിൽ അവൻ വിചാരണ നേരിടേണ്ടി വരും. അവൻ പരീക്ഷിക്കപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി. സലാത്തുൻ ഫി ദുനിയാ, മൂന്ന് കാര്യം ദുനിയാവിൽ വെച്ച് തന്നെ അവൻ അനുഭവിച്ചേ മതിയാവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്ക് ഇതുവരെക്കും കോട്ടം സംഭവിച്ചിട്ടില്ല. ലോകത്തോട് പഠിപ്പിച്ചുവോ? അത് ഈ ലോകത്ത് അത് സാക്ഷ്യം വഹിച്ചിട്ട് തന്നെയുണ്ട്. ആ ഹബീബായ തങ്ങൾ പറയുകയാണ്, വ്യഭിചാരത്തിന്റെ ഒരു ഭാഗമല്ലയോ നൃത്തവും ഡാൻസും എല്ലാം. അന്യ പെണ്ണിന്റെ കൈക്ക് പിടിച്ച്, അന്യ പെണ്ണിനെ ചുംബിച്ച്, അന്യ പെണ്ണിന് വളയിട്ട് കൊടുത്ത്, അന്യ പെണ്ണിന്റെ കൈയുമായി കോർത്തിണക്കി, അവരുടെ ഇടയിലൂടെ ഡാൻസും നൃത്തവും ചവിട്ടല്ല, അത് വ്യഭിചാരത്തിന്റെ ഭാഗമാ. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോ ഹബീബായ തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പറയുന്ന ഒരു ഭാഷ്യമുണ്ട്. നമ്മുടെ സ്വന്തം ഭാര്യയെ നാം ശാരീരികമായി ബന്ധപ്പെടുമ്പോ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ തന്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ, അത് വ്യഭിചാരത്തിന്റെ ഒരു ഭാഗമാ, വ്യഭിചാരത്തിന്റെ ഒരു ഭാഗമാ. തുടുതുടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ ഇവളെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, അവളുടെ അതേ മനോഭാവം മനസ്സിൽ കരുതി, അവളുടെ വട്ടമുഖം, അവളുടെ മാറിടം, അവളുടെ അടിവയറ്, ഇതെല്ലാം തന്റെ മനോമുഖരത്തിൽ ഓർത്തുകൊണ്ട് സ്വന്തം ഭാര്യയുമായി ഹലാലായ ബന്ധം നീ നടത്തുകയാണെങ്കിൽ, സിനായുടെ ഭാഗമാണ്, അതുപോലും വ്യഭിചാരത്തിന്റെ ഭാഗമാണ്. അന്യ പെണ്ണിനെ ഓർത്തിട്ട് നമ്മുടെ ഭാര്യയെ ബന്ധപ്പെട്ടാൽ അത് വ്യഭിചാരം. ആലോചിച്ചു ചിന്തിച്ചു ഇത്ര ഗൗരവം. അപ്പൊ അന്യ പെണ്ണായിട്ട് ഇങ്ങനെ ആടാവും, അന്യ പെണ്ണായിട്ട് പോയിട്ട് രാത്രി ആടാ വാണിക്കോ, അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അല്ല പറഞ്ഞു എന്താ? നീ ഈ ചൂട് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ചൂട് എവിടുത്തെ ചൂട്? നരകത്തിന്റെ ചൂട്. നരകത്തിന്റെ ചൂട് തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മളിത് പറയണ്ട ഒരു ഹദീസും ആശയവുമാണിത്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കബറിന് നാവുള്ളത് പോലെ നരകത്തിനും നാവുണ്ട്. ആ നരകത്തിന്റെ നാവ് കൊണ്ട് നരകം സംസാരിക്കുകയാണ്, റബ്ബിന്റെ കോടതിയിലേക്ക് ആവലാതിപ്പെടുകയാണ്. നരകം അല്ലാഹുവിനോട് അപേക്ഷിക്കുകയാണ്, പരാതി പറയുകയാണ്. ഫഖാലത്ത് യാ റബ്ബി അല്ലാഹുവേ, ചൂട് സഹിക്കാൻ കഴിയുന്നില്ല നാഥനെ പടച്ചവനെ, ഈ ചൂടിന്റെ ക്രൂരതയാൽ ഞാൻ സ്വയമേ നശിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടൊരു പരിഹാര മാർഗം നീ കാണണേ എന്ന് നരകം അല്ലാഹുവിനോട് അപേക്ഷിക്കുകയാണ്. രണ്ട് പ്രാവശ്യം നരകത്തിന് നിശ്വസിക്കാൻ അല്ലാഹു അനുവാദം നൽകി. ഒന്ന് നഫസുൻ ഫിസ്സാ വ നഫസുൻ ഫിസ്സൈം. കൊടും ചൂടിന്റെ സമയത്തും നീ ഒന്ന് നിശ്വസിച്ചോ, കൊടും തണുപ്പിന്റെ സമയത്തും നീ ഒന്ന് നിശ്വസിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാശദ്ദുമാ തജിദൂന മിനൽ ഹർരി, ഫാശദ്ദുമാ തജിദൂന മിനൽ സംഹരീർ. 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമേ, സമൂഹമേ, ചെറുപ്പക്കാരായ യുവാക്കളെ, യുവതികളെ, നീ ഇന്ന് അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ, ഇത് നരകത്തിന്റെ ചൂടാണ്, നരകത്തിന്റെ ചൂടാണ്, നരകത്തിന്റെ നിശ്വാസമാ. ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ.
ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ചൂട് നരകത്തിന്റെ ചൂടാണെന്ന്, നരകത്തിന്റെ നിശ്വാസമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി നാറുകും ജുസ്ഉം മിൻ സബഈന ജുസ്അ മിൻ നാരി ജഹന്നം. സഹോദരിമാരെ, എല്ലാ ദിവസവും തീയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് നിങ്ങൾ. എന്തിനാണെന്നറിയുവോ? തീയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന നിങ്ങൾക്കൊരു ഓർമ്മയാണ്, ഒരു സാമ്പിളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, എന്നെ ജിബ്രീൽ നരകത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. ഞാൻ നരകത്തിന്റെ ഓരത്ത് നിന്ന് നോക്കിയപ്പോ എന്റെ സമുദായത്തിലെ കൂടുതലും സ്ത്രീവർഗമാണ് നരകത്തിന്റെ തീ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്, നരകത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നരകത്തിന്റെ യാതനകളും വേദനകളും കടിച്ചമർത്തുന്നത്. എന്റെ സമുദായത്തിലെ സ്ത്രീവർഗമാ സ്ത്രീവർഗമാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ നരകത്തിന്റെ കാഴ്ച നഗ്നനേത്രം കൊണ്ട് കണ്ടിട്ട് പൊന്നുമോള് ഫാത്തിമയുടെ അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, നിന്നെ നരകത്തെ തൊട്ട് ഞാനിതാ താക്കീത് ചെയ്യുന്നു മോളെ. പൊന്നുമോളെ ഫാത്തിമ, നിന്നെ എനിക്ക് നാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല മോളെ. യാ മഹ്ശറ ഖുറൈശ് ഉന്ദിറുതുകു മുന്നാർ ലാ അംലിക്കു ലകും മിനല്ലാഹി ശൈആ. ഏ ഖുറൈശി സമൂഹമേ, ഏ ഖുറൈശി കുലപതികളെ, നിങ്ങളോട് ഞാൻ നരകത്തെ കുറിച്ച് താക്കീത് നൽകുകയാണ്. ലാ അംലിക്കു ലകും മിനല്ലാഹി ശൈആ, എനിക്ക് നാളെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഹബീബായ പൊന്നുമോൾ, ഹബീബായ തങ്ങളുടെ പൊന്നുമോൾ, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുമോള് ഫാത്തിമയെ പോലെ നാളെ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിഞ്ഞില്ല എങ്കിൽ നരകത്തിൽ കൂടുതലും ഈ സമുദായത്തിലെ സ്ത്രീകളാണ്. എന്റെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, ഈ അബൂബക്കറിനോട് വെറുപ്പ് വരരുതേ, ഇതിന്റെ സംഘാടകരോട് വെറുപ്പ് വരരുതേ, ഈ വിഷയം വെച്ചതിന്റെ പേരിൽ വെറുപ്പ് വരരുതേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണിത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും സ്ത്രീകളെ നിങ്ങൾ തീയുമായി ബന്ധപ്പെടുന്നത്. ഈ തീയുടെ ചൂട് 100 ഡിഗ്രി ആണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്, നാറുകും ജുസ്ഉം മിൻ സബഈന ജുസ്അ. എല്ലാ ദിവസവും നിങ്ങൾ കത്തിക്കുന്ന തീയുണ്ടല്ലോ, അതിന്റെ ചൂട് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് നരകത്തിന്റെ 70% ഒരു ശതമാനം മാത്രമാണ്, ഒരംശം മാത്രമാ. ബഹുമാനപ്പെട്ട സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫുള്ളിലത്തു അലൈഹിന്ന തിസ്അതു വസിത്തീന ജുസ്അ. ഏ സഹാബത്തെ, നാളെ നരകത്തിൽ ഇന്ന് നിങ്ങൾ കത്തിക്കുന്ന തീയേക്കാൾ 69 ഇരട്ടി തീ അധികരിപ്പിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ കാലൂ സഹാബത്ത് പറയുകയാ, ഈ 100 ഡിഗ്രി തീയുടെ ചൂട് പോലും ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. 40 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഇതാ തിളച്ചു മറിയുന്ന ഈ കാലാവസ്ഥയെ അതിജയിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. പിന്നീട് 69 ഇരട്ടി കൂടി അധികരിപ്പിക്കുമ്പോ യാ റസൂലല്ലാ, ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നബിയേ? പരിതാപകരമാണല്ലോ ഹബീബേ. അതാണ് പറഞ്ഞത്, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ, നരകത്തെ സൂക്ഷിക്കണേ. ഈ മുഹമ്മദിനെ നിങ്ങളെ നാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. സാക്ഷാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ബീജത്തിൽ ജനിച്ച പൊന്നുമോളുകളെ, പൊന്നുമക്കളെ പോലും അല്ലാഹുവിന്റെ റസൂലിന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ, സഹോദരങ്ങളെ, ഇത്തഖുസ്സിനാ, വ്യഭിചാരത്തെ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ. ആറ് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടവൻ അനുഭവിക്കാൻ പോകുന്നത്. സലാത്തുൻ ഫിദ്ദുനിയാ വസലാത്തുൻ ഫിൽ ആഖിറാ. ഒന്ന്, ദുനിയാവിൽ അവൻ അനുഭവിക്കേണ്ട 3 കാര്യങ്ങളിൽ ഫദഹാബു ബഹായി വജീ, ദുനിയാവിൽ അവന്റെ മുഖത്ത് നിന്ന് ഈമാൻ അല്ലാഹു അടർത്തിയെടുക്കുമത്രേ.
വ്യഭിചാരവും സ്ത്രീകളുമായുള്ള ചങ്ങാത്തവും അതിന്റെ ആധിക്യത്തിൽ അഹങ്കരിക്കുന്നവൻ, അതിന്റെ പിന്നാലെ ഒളിച്ചോടി പോകുന്നവൻ, അതിന്റെ പിന്നാലെ അടിമകളായി അലഞ്ഞു തിരിയുന്നവൻ, അറിഞ്ഞോ ഓർത്തോ ചിന്തിച്ചോ മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ് ദുനിയാവിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ ചിത്രം എന്തെന്നറിയുമോ? അവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു ഈമാൻ പറിച്ചു കളയുമത്രേ. ഈമാന്റെ ഒരു സാദൃശ്യവും അവന്റെ മുഖത്തുണ്ടാവുകയില്ല, സാലിഹീങ്ങളുടെ ഒരടയാളവും അവരുടെ മുഖത്തുണ്ടാവുകയില്ല. നാളെ ആഖിറത്തിൽ അവൻ എത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈക്ക് പിടിച്ച് സ്വർഗത്തിന്റെ സോപാനത്തിലേക്ക് കടക്കണമെങ്കിൽ ഹബീബായ തങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഉമ്മത്തിനെ കുറിച്ച് മനസ്സിലാവുക എന്ന് ചോദിച്ചപ്പോ സീമാഹും ഫീ വുജൂഹിഹിം മിന്നതരി സുജൂദ്, വിശ്വാസികളാണെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് എനിക്ക് പെറുക്കിയെടുക്കാൻ കഴിയും, വായിച്ചെടുക്കാൻ കഴിയും, എഴുതിയെടുക്കാൻ